തൊഫുൽ മുഈൻ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ രണ്ടാമത്തെ ഷർത്ത് മുതലാണ് ഈ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ചർച്ചയിലേക്ക് വരാം. വസാനീഹ രണ്ടാമത്തെ ഷർത്ത്, വുളൂഇന്റെ ഷർത്തുകൾ അതിൽ രണ്ടാമത്തത്. ഒന്നാമത്തത് നാം പറഞ്ഞു മാവും മുത്തുലക്ക്. രണ്ടാമത്തത് ജറിയു മാഇൻ അലാ ഉളുവിൻ മഹസൂലിൻ, കഴുകപ്പെടേണ്ട അവയവങ്ങളുടെ അവയവത്തിന്റെ മേൽ വെള്ളം ഒഴിക്കുക. ജറിയു ഒഴിക്കുക മസ്ദറാണ്. ജറിയു മാഇൻ വെള്ളത്തെ ഒഴിക്കുക. അലാ ഉളുവിൻ മഹസൂലിൻ കഴുകപ്പെടേണ്ട അവയവത്തിന്റെ മുകളിൽ വെള്ളത്തെ ഒഴിക്കുക. അപ്പൊ ഒഴുക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ഫലാ യക്ഫി അൻ യമസ്സഹുൽ മാഉ. ഫല എഫ് എപ്പം മതിയാവുകയില്ല. യമസ്സഹു സ്പർശിക്കുക അല്ലെങ്കിൽ തടവുക. അൽമാ വെള്ളം തടവിയാ പോരാ. വില ചെറിയാനിൻ ഒഴുകാതെ, ഒഴുക്ക് നിർബന്ധമാണ്. ലിയന്നഹു ലായുസമ്മ ഗസല, കാരണം അതിന് കഴുകുക എന്ന് പറയില്ല, തടവുക എന്നാണ് പറയാ. അപ്പോ ഒഴുകൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞു മൂന്നാമത്തത് സാലിസുഹ, മൂന്നാമത്തത് അല്ലാ യക്കൂന അലൈഹി, ആ അവയവത്തിന്റെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഐ അലൽ ഉദുവി അവയവത്തിൽ, അലൈഹി എന്ന് പറഞ്ഞാൽ അലൽ ഉദുവി, ഈ അവയവത്തിന്റെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല. മുഗയ്യിറുൻ ലിൽ മാഇ, വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ഉണ്ടാകാതിരിക്കുക. പകർച്ച തഗയ്യുറൻ ലാറൻ, ബുദ്ധിമുട്ടാക്കുന്ന പകർച്ച, ബുദ്ധിമുട്ടാക്കുന്ന പകർച്ച. നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പകർച്ചയെക്കുറിച്ച്. അത് അവിടെ തന്നെ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നമ്മളതിന്റെ ഇസ്തുലാഹാത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇൻഷാല്ല ഇതിലെ കുറച്ച് ഇസ്തുലാഹാത്ത് വേറെ തന്നെ വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല പഠിക്കാം. കസഫറാനിൻ കുങ്കുമം, കുങ്കുമം കൊണ്ട് പകർച്ചയായാൽ കുങ്കുമം എന്തല്ല, വെള്ളത്തിന്റെ ഗൈറു മുസ്താന അൻഹുവായ, അതായത് അത് അനിവാര്യമായ സംഗതിയല്ല. അതുകൊണ്ട് തന്നെ സഹഫറാൻ കൊണ്ട്, കുങ്കുമം കൊണ്ട്. കുങ്കുമം ഏതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കുങ്കുമം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കുങ്കുമം നമ്മളിപ്പോ അതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. സ്വന്തലിൻ, അതുപോലെ സ്മെല്ല് വരെ ഇത് വരുന്നതാണ് ചന്ദനം. ഖിലാഫല്ലി ജമ്മൈൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് എതിരായിട്ട്. അപ്പൊ ഒരു വിഭാഗം പണ്ഡിതന്മാര് പകർച്ചയായാൽ പ്രശ്നമില്ല എന്ന് ചർച്ച ചെയ്തവരുണ്ട്. അതിപ്പോ ഇവിടെ വിശദമായി ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഖിലാഫല്ലി ജമ്മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് വിശദമായ ഒരു ചർച്ച ഇപ്പൊ മുതിരുന്നില്ല. ഖിലാഫല്ലി ജമ്മൈൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്? ഖിലാഫല്ലി ജമ്മൈൻ കാലു യുഗുത്തഫറു മാലൽ ഒതുവി, അവയവത്തിന്റെ മുകളിലുള്ളത് മുത്തഫറാണ്, പൊറുക്കപ്പെടുന്നതാണ്, അത് പ്രശ്നമില്ല എന്നവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അത് രൂക്ഷതമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മുതിരുന്നില്ല. വറാബിയുഹ നാലാമത്തത്, നാലാമത്തത് അല്ലാ യക്കൂന അലൽ ഉദുവി, ആ മുഖാവയവത്തിന്റെ മുകളിൽ ഇല്ലാതിരിക്കുക. ഹാഇലുൻ മറ ഇല്ലാതിരിക്കുക. ബൈനൽ മാഇ വൽ മഗ്സൂലി, വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന അവയവത്തിന്റെ ഇടയിൽ ഒരു മറ ഇല്ലാതിരിക്കുക. കനൂറത്തിൻ കനൂറത്തിൻ ചുണ്ണാമ്പ് പോലെ, വശമൈൻ മെഴുക് പോലെ, വദൂഹിനിൻ ജാമിദിൻ ഉറച്ച എണ്ണ പോലെ. അപ്പൊ ഇതൊക്കെ ഉണ്ടായാൽ അവിടത്തേക്ക് വെള്ളം ചേരൂലല്ലോ. ഐനി ഹെബിരിൻ മസിയുടെ തടി ഉണ്ടാവുക. ഫഹിന്നായിൻ അതുപോലെ മൈലാഞ്ചിയുടെ തടി ഉണ്ടാവുക. മൈലാഞ്ചിയുടെ ആ അരച്ചു വെച്ച സാധനം ഉണ്ടായാൽ അതിന്മേൽ വെള്ളം ചേരൂലല്ലോ. ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ, ഒഴുകുന്ന എണ്ണക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന എണ്ണയാവുമ്പോ പ്രശ്നമില്ല. അതായത് ഐ മാഇൻ നീരായത്, ഐ മാഇൻ നീരാണെങ്കിൽ പ്രശ്നമില്ല, അത് അവിടെ തടസ്സമായി നിൽക്കൂല. അപ്പൊ അവിടെ ചെറിയൊരു ചർച്ച ഉണ്ടാകും. പിന്നെ ഒഴുകുന്ന ഒരു എണ്ണ പുരട്ടിയാൽ അവിടെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ അങ്ങനെ കാണൂലല്ലോ, വേഗം കൊഴിച്ചു പോകൂലേ. അതാ പറയുന്ന വൈല്ലം യസ്ബുത്തിൽ മാഉ അലൈഹി, വെള്ളം അവിടെ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും ഉറച്ചു നിന്നിട്ടില്ലെങ്കിലും ശരി. അതായത് എണ്ണ ഒഴിക്കുന്ന ഒലിക്കുന്ന എണ്ണയുടെ ഇടത്ത് അത് പുരട്ടിയാൽ വെള്ളം വേഗം ഒലിച്ചു പോകും. അപ്പൊ പിന്നെ വെള്ളം അവിടെ ചേരാതിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അങ്ങനെ പ്രശ്നമില്ല, വെള്ളം ചേരും.
അതുപോലെ വാസരി ഹിബിരിൻ മഷിയുടെ അസർ അതിന്റെ അടയാളം, വഹിന്ന ഇന്ന് അതുപോലെ മൈലാഞ്ചിയുടെ അടയാളം അത് പ്രശ്നമല്ല, അതിന്റെ മഷിയുടെ കളറ് അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ കളറ് പ്രശ്നമല്ല, മഷിയുടെ തടി അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ തടി ഉണ്ടെങ്കിലേ പ്രശ്നമാണ്. ബിഖിലാഫി ദുഹ്നിൻ എന്ന് പറഞ്ഞതിനോടാണ് ഇത് ആറ്റത്, വാസരി ഹിബിരിൻ ഇതിനെതിരായിട്ട് അത് തടസ്സമല്ല. അപ്പൊ മഷിയുടെ എഴുതിയിട്ടുള്ള കളർ മാത്രമേ പ്രശ്നമല്ല, മഷി തന്നെ അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം, തടി ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം, കറ അതുള്ളത് കൊണ്ട് പ്രശ്നമില്ല. കഥാ യുസ്തറത്തു ഇതുപോലെ തന്നെ ഷർത്താക്കപ്പെടും, അതായത് അവയവത്തിൻ്റെ മുകളിൽ മറുണ്ടാകരുത്, മറുണ്ടാകാതിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞതുപോലെ ഷർത്താക്കപ്പെടും. അലാമ ജസബ ബിഹി അലാമ ജസമ ബിഹി ഉറപ്പിച്ച് പറഞ്ഞത് പ്രകാരം, ജസമ ബിഹി എന്ന് പറഞ്ഞാൽ ജസമ എന്നാണ് ഉറപ്പിച്ച് പറയുക, അലാമ ജസമ ബിഹി ഉറപ്പിച്ചത് പ്രകാരം, ഉറപ്പിച്ച് പറഞ്ഞത് പ്രകാരം, കസീറൂൻ ധാരാളം പണ്ഡിതന്മാർ എന്ത് അല്ലാ യക്കൂന വസഹുൻ അഴുക്കുണ്ടാകരുത്, തഹ്ത ളുഫിരിൻ നഖത്തിന് കീഴിൽ, നഖത്തിന് ചുവടെ എന്തുണ്ടാകരുത്, അഴുക്കുണ്ടാകരുത്, യംനഉ വുസൂലൽ മാഇ വെള്ളം ചേരുന്നത് തടയുന്ന അഴുക്കുണ്ടാകരുത്, ലിമാ തഹ്തഹു ആ നഖത്തിന് താഴെ ഉള്ള തൊലിയിൽ അഴുക്ക് വന്ന് ചേരുന്ന അല്ല വെള്ളം വന്ന് ചേരുന്നത് തടയുന്ന അഴുക്കുണ്ടാകരുത്. ഖിലാഫല്ലി ജമ്മീൻ ഒരു വിഭാഗം പണ്ഡിതന്മാർ അവിടെ പ്രശ്നമില്ല എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മിൻഹും ആ ഒരു വിഭാഗം പണ്ഡിതരിൽപ്പെട്ടതാണ് അൽ ഗസാലിയു, ഗസാലി ഇമാമ്, സർക്കഷി, സർക്കഷി ഇമാമ്. നമുക്കൊരു വീഡിയോയിൽ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാ ഗസാലി ഇമാം ആരാണ്, സർക്കഷി ഇമാം ആരാണ്, ഇത്തരം വിഷയങ്ങൾ നമുക്ക് കൊണ്ടുവരാം. മറ്റു ചില പണ്ഡിതന്മാർക്ക് അതിൽപ്പെട്ടവരുണ്ട്. വാത്താലു അവർ ദീർഘിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഫീ തർജീഹിഹി ആ പറഞ്ഞ അഭിപ്രായത്തെ പ്രബലപ്പെടുത്തിക്കൊണ്ട് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. വസ്വറഹു അവർ വ്യക്തമായി പറഞ്ഞു, ബിൽ മുസാമഹത്തി വിട്ടുവീഴ്ചയുണ്ട്, മുസാമഹത്ത് വിട്ടുവീഴ്ച, വിട്ടുവീഴ്ചയുണ്ട്, അമ്മ തഹത്ത ഹ നഖത്തിന് കീഴിലുള്ള അഴുക്കിന്, മിനൽ വസഹി അഴുന്ന ഒന്നിനെ തൊട്ട്, തഹത്ത ഹ ആ നഖത്തിന് കീഴിലുള്ള ഒന്നിനെ തൊട്ട്, മിനൽ വസഹി അഴുക്കിനാൽ, അപ്പം നഖത്തിന് കീഴിലുള്ള അഴുക്ക് വിട്ടുവീഴ്ചയുണ്ട് എന്നവർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തില്ല അവിടെ വിട്ടുവീഴ്ച ഇല്ല, ദൂന നഹവിൽ അജീനി ഒരു ഗോതമ്പ് പോലോത്ത അല്ലെങ്കിൽ അതുപോലെ മാവ് പോലോത്തത് കൊണ്ടുള്ളത് ഒഴികെ, അപ്പൊ വേറൊരു സാധനം കൊണ്ടുള്ളതാണെങ്കിൽ, മറ്റൊരു വസ്തു ചേർന്നിട്ടുള്ളതാണെങ്കിൽ ആ അഴുക്ക് പ്രശ്നമാണ്. പിന്നെ ഏതാണ് അവിടെ പ്രശ്നം ഇല്ലാത്തതെന്ന് അതിൽ നിന്ന് മനസ്സിലാകും, ശേഷമുള്ള ഉദ്ധരണികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വിയർപ്പ് സാധാരണഗതിയിൽ ശരീരത്തിലൊക്കെ ഉണ്ടാകും, ആ വിയർപ്പാണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് ആ പറഞ്ഞത്. വാശാർ അൽ അദ്റയു അദ്റയിമാമ് സൂചിപ്പിച്ചു, വഗൈറുഹു മറ്റു ചിലരും, ഇലാ ളഅഫി മഖാലത്തിഹിം ഈ പറഞ്ഞ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് അത് എന്താണ് ദുർബലമാണ്, മഖാലത്ത് തന്നെ അഭിപ്രായം, അവരുടെ അഭിപ്രായം ദുർബലമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വഖദ് സ്വറഹ ഫി തത്തിമ്മത്തി തിമ്മത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈരിഹ മറ്റു ചില കിതാബിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബിമാഫിർ റൗദത്തി റൗദയിലുള്ള അതേ വിഷയം, വൈരിഹ അതുപോലെ മറ്റു കിതാബിലും ഉള്ള വിഷയം, എന്താണ് വിഷയം, മിൻ അദമിൽ മുസാമഹത്തി വിട്ടുവീഴ്ച ഇല്ല, ബിമാ തഹ നഖത്തിന് ചുവട്ടിലുള്ള വസ്തുവിന് വിട്ടുവീഴ്ച ഇല്ല, ഹൈസു മുനിയ വുസൂലുൽ മാഇ ബിമഹല്ലിഹി ഹൈസു മുനിയ തടയപ്പെടുന്ന സ്ഥിതിയിൽ, വുസൂലുൽ മാഇ വെള്ളം ചേരുന്നത് ബിമഹല്ലിഹി ആ സ്ഥാനത്ത് വെള്ളം ചേർന്ന് തടയുന്ന അത് പ്രശ്നമാണ്. അഫ്തൽ ബഗ്വിയു ഇമാം ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുത്തിട്ടുണ്ട്, ഫി വസഖിൻ അഴുക്കിനെ കുറിച്ച്, ഹസല മിൻ ഉബാരിൻ പൊടിയിൽ നിന്ന് ഉണ്ടായ, ബി അന്നഹു യംനഉ സിഹത്തൽ വുളൂയി അത് വുളൂവിന്റെ സിഹത്തിനെ സ്വീകാര്യതയെ തടഞ്ഞാണ്. ഇപ്പൊ മറ്റ് വിയർപ്പല്ലാത്ത പുറത്തു നിന്ന് വന്ന പൊടി കൊണ്ടുണ്ടായതാണെങ്കിൽ അവിടെ പ്രശ്നമാണ്, അത് വെള്ളം ചേരുന്നത് തടയാൻ പാടില്ല, വെള്ളം ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഖിലാഫിമാ നശ ഒന്നിനെതിരായിട്ട് മിൻ ബിഖിലാഫിമാ നശ അതുണ്ടായിരിക്കുന്നു, മിൻ ബദനിഹി അവന്റെ ശരീരത്തിൽ നിന്ന്, ബിഖിലാഫിമാ ഒരു വസ്തുവിനെതിരായിട്ട് നശ ഒരു വസ്തു ഉണ്ടായിരിക്കുന്നു, മിൻ ബദനിഹി ശരീരത്തിൽ നിന്ന് അഥവാ വിയർപ്പ് നിന്നുണ്ടായത്, വഹുവൽ അറഖുൽ മുത്തജമ്മിദ് അപ്പൊ അതെന്താണ് അൽ അറഖു വിയർപ്പാണ്, അൽ മുത്തജമ്മിദ് ഉറച്ച, വിയർപ്പ് ഉറച്ചതാണെങ്കിൽ അവിടെ പ്രശ്നമില്ല അല്ലെങ്കിൽ പ്രശ്നമാണ്.
വജസമ ബിഹി ഫിൽ അൻവാർ, അൻവാറിൽ അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, തർക്കമില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഇനി വഹാമിസുഹ അഞ്ചാമത്തെ ശബ്ദം. അപ്പൊ ഇപ്പൊ നാലാം ഈ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് മറുണ്ടാകരുത്, മറുണ്ടാകരുത് എന്ന് അതിന്റെ തൊട്ടുമുമ്പ് ചർച്ച ചെയ്തത് ഒഴുകണം, വെള്ളം ഒഴുകണം എന്നാണ് ചർച്ച ചെയ്തത്, തടവിയാ മതിയാകൂല. അടുത്തത് ചർച്ച ചെയ്തത് അവയവത്തിന്റെ മുകളിൽ വെള്ളം പകർച്ചയാകുന്ന വസ്തുക്കൾ, സോപ്പ് വെച്ചിട്ട് അതിന്റെ വെള്ളം വെള്ളം ഉള്ള വെച്ചാൽ പോരാ, ഒരു അത്തരം സംഗതികൾ പോയിട്ട് അതിന്റെ മേലെ വെള്ളം ഒഴിക്കണം. അപ്പൊ മുഹയ്യിർ ഇല്ലാതിരിക്കണം, പകർച്ചയാകുന്ന ഒരു വസ്തു ഉണ്ടാക്കരുത് ശരീരത്തിന്റെ മുകളിൽ. നാലാമത്തെ ചർച്ച ചെയ്തത് മറ, വെള്ളം ചേരുന്നത് തടയുന്ന മറ ഉണ്ടാകരുത്. അവിടെ ഒരു അധിക ചർച്ച നടന്നതാണ് സാധാരണ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന വിയർപ്പ് പ്രശ്നമാണോ, വിയർപ്പ് ചിലപ്പോൾ തന്നെ തുറച്ചിട്ട് ഒരു ഉറച്ച് നിന്നിട്ടുണ്ടാകാം, അത് പ്രശ്നമാണോ? അത് പ്രശ്നമല്ല. പൊടി വന്ന് ചേർന്നിട്ടുണ്ടെങ്കിലോ മറ്റു വസ്തുക്കൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിലോ വെള്ളം ചേർന്നത് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിലോ ആണ് പ്രശ്നം. ഇതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അതിൽ കുറച്ച് കിതാബുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, തിമ്മത്ത് ഏതാണ്, റൗദ ഏതാണ്, അതുപോലെ അൻവാർ ഏതാണ്. പക്ഷെ അതത് നമുക്ക് വേറെ തന്നെ പറയാം. അഞ്ചാമത്തത് വഹാമിസുഹ, വുളൂഇന്റെ അഞ്ചാമത്തെ ഷർത്ത്, ദുഹൂലു വഖ്തിൻ, സമയമാവുക, ലിദാഇമി ഹദസിൻ, നിത്യശുദ്ധിക്കാരന്. നിത്യാശുദ്ധി ആരാണ്? കസലിസിൻ, മൂത്രവാർച്ച ഉള്ള ആള്. അപ്പൊ മുസ്തഹാദത്തിൻ, അതുപോലെ ഇസ്തിഹാദത്ത് രക്തമുള്ളവൾ. അപ്പൊ ഇസ്തറത്തു ഐലൻ, ഇസ്തറത്തു ഷർത്താണ് ഐലൻ, നേരത്തെ ഇത് ഷർത്താണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷർത്താണ്. ലന്നു ദുഹൂലിഹി, സമയമായി എന്നുള്ള ധാരണ ഉണ്ടാകണം. അപ്പൊ ചെയ്യരുത് കൽ മുതയമ്മിമി, തയമ്മും ചെയ്യുന്നവനെ പോലെ തന്നെ, ലി ഫർളിൻ, ഒരു ഫർളിന് വേണ്ടി, ഔ നഫിലിൻ വഖത്തിന്, അല്ലെങ്കിൽ സമയമുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി, ഖബ്ല വഖത്തി ഫിഅലിഹി, അത് ചെയ്യേണ്ട സമയമാകുന്നതിന്റെ മുമ്പ് മൂത്രവാർച്ചക്കാരൻ വുളു ചെയ്യാൻ പാടില്ല. തയമ്മും ചെയ്യുന്നവൻ നിസ്കാരത്തിന്റെ സമയമായിട്ട് ആ നിസ്കാരത്തിന് വേണ്ടി തയമ്മും ചെയ്യാവൂ. ഇതുപോലെ തന്നെയാണ് മൂത്രവാർച്ചക്കാരന്റെ നിയമം. വലി സ്വലാത്തി ജനാസത്തിൻ ഖബ്ല അൽ ഗുസ്ലി, അതുപോലെ വലി സ്വലാത്തി ജനാസത്തിൻ, ജനാസ നിസ്കാരത്തിന് വേണ്ടി അവൻ വുളു ചെയ്യരുത് ഖബ്ല അൽ ഗുസ്ലി, മയ്യത്ത് കുളിപ്പിക്കൽ നടന്നാൽ. മയ്യത്ത് കുളിപ്പിക്കൽ നടന്നാലാണ് മദ്യത്ത് നിസ്കാരത്തിന്റെ സമയമാകുന്നത്, അതിനുശേഷം അവൻ വുളു ചെയ്യാവൂ. ആ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുമ്പോഴാണേ. തഹയ്യത്തിന്, അതുപോലെ തഹയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുകയാണെന്ന് വെക്കുക, അപ്പൊ എപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഖബ്ല ദുഖൂലിൽ മസ്ജിദി, പള്ളിയിൽ കടക്കുന്നതിന്റെ മുമ്പ് പറ്റൂല, വള്ളി കടന്നാലല്ലേ തഹിയത്തിന്റെ സമയമാവുള്ളൂ. അപ്പൊ തഹിയത്തിന് വേണ്ടി ഉദു ചെയ്യുമ്പോ വള്ളിയിൽ കടന്നതിന് ശേഷം ഉദു ചെയ്യണം. അതേസമയത്ത് അവർക്ക് ഫർളിന് വേണ്ടി ഉദു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫർള് കൊണ്ട് ആ ഉദു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ കുഴപ്പമില്ല. വറവാത്തിബ്, റവാത്തിബ് നിസ്കാരത്തിന് വേണ്ടി അവൻ ഉദു ചെയ്യും. വറവാത്തിബിൽ മുത്താഖിറത്തിൻ, നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിന് വേണ്ടി അവൻ ഉദു ചെയ്യരുത് ഖബ്ല ഫിഅലിൽ ഫർള്, ഫർള് ചെയ്യുന്നതിന്റെ മുമ്പ്. റവാത്തിബ് ശേഷമുള്ള നിസ്കാരത്തിന്, നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന്റെ സമയമാകുന്നത് എപ്പോഴാണ്? ഫർള് നിസ്കാരം ആയാൽ കഴിഞ്ഞാലാണ്. അപ്പൊ ഫർള് നിസ്കാരം നടക്കുക എന്നുള്ളതാണ് അതിന്റെ സമയം. ഇവിടെ ഒരു മസലൊക്കെ ചർച്ച ചെയ്യാം, കൗതുകുള്ള മസാല. എന്താണ്? നിസ്കാരത്തിന്റെ സമയമാകുന്നതിന്റെ മുമ്പേ ആ നിസ്കാരം ഖള്ളാ ആകുന്ന നിസ്കാരം ഏതാണ്? ഏതാണ്? ഇപ്പോ ഒരു ദുഹർ നിസ്കാരം, ഉദാഹരണത്തിന് ദുഹർ ഒരാള് നിസ്കരിക്കാതെ വൈകിപ്പോയി, എന്നാൽ അയാളുടെ ദുഹർ നിസ്കരിക്കാതെ ശേഷമുള്ള റവാത്തിബിന്റെ സമയമാവോ? ഇല്ല. അപ്പോ ശേഷമുള്ള സമയം ആയിട്ടില്ല, പക്ഷെ ദുഹറിന്റെ സമയം കഴിഞ്ഞു പോയാൽ ഇത് ഖളാ ആയിട്ടുണ്ട്. നിസ്കാരം ഈ ശേഷമുള്ള സുന്നത്തും ഖളാ ആണല്ലോ. അപ്പൊ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഖളാ ആയി, അതിന്റെ സമയമായിട്ട് ആയിട്ടില്ല. ഇതൊരു മസ്അലയാണ്, ഇതൊരു കൗതുകമുള്ള ഒരു മസ്അല. ഇവിടെ ലുസൂമി എന്നാണ് ഇതിലുള്ളത്, ലസിമ എന്നാണ് വേണ്ടത്. അതായത് ഇങ്ങനെയാണ് ഇവിടെ, ലസിമ വുളുആനി എന്നാ അവിടെ വേണ്ടത്. ലസിമ വുളുആനി അലാ ഖതീബിൻ ദാഇമിൽ ഹദസി, ഇങ്ങനെയാണ് അവിടെ. അത് ഒന്ന് മാറിപ്പോ, ലുസൂം എന്ന് അച്ചടി പിശകാണ്. ലസിമ വുളുആനി, രണ്ട് വുളു നിർബന്ധമാണ്, ഔ തയമ്മുമാനി, അല്ലെ രണ്ട് തയമ്മും നിർബന്ധമാണ്. അലാ ഖതീബിൻ, ഖതീബിന് ദാഇമിൽ ഹദസി, നിത്യാശുദ്ധിയുള്ള. അഹദുഹുമ അതിൽ ഒന്ന് ചെയ്യേണ്ടത് ലിൽ ഖുതുബത്തൈനി, രണ്ട് ഖുതുബക്ക് വേണ്ടിയാണ്. വല്ലാഹറു രണ്ടാമത്തെ ചെയ്യേണ്ടത് ബഅദഹുമ ഖുതുബക്ക് ശേഷം,
لصلاة الجمعة إذكارة الجمعة إذكارة وندين سيل ويكفي واحد لهما لغيره പിന്നെ ദായിമുൽ ഹദസ് അല്ലാത്തവർക്ക് ഒരു ഖുതുബ മതി, ഒരു വുളൂഗ് മതിയാകും. യക്ഫി വാഹിദുൻ ഒന്ന് മതി, ലഹുമ രണ്ടിനും കൂടെ, ലിഗൈരിഹി മറ്റുള്ളവർ. വയജിബു അലൈഹിൽ വുളൂഗ്, ഈ ദായിമുൽ ഹദസിന് വുളൂഗ് നിർബന്ധമാണ്. ലിക്കുല്ലി ഫർളിൻ, എല്ലാ ഫർളിനും വുളൂഗ് എടുക്കണം. തയമുമി, തയമുമും അങ്ങനെ തന്നെയാണ്, എല്ലാ ഫർളിനും പ്രത്യേകം തയമം ചെയ്യണം. വക്കതാ, ഇതുപോലെ തന്നെ നിർബന്ധമാണ് ഗസ്ലുൽ ഫർജി, ഫർജി കഴുകൽ. വൈബുദാലുൽ കുത്തുനത്തി, പഞ്ഞി മാറ്റിവെക്കൽ, അവിടെ വെച്ച പഞ്ഞി മാറ്റിവെക്കുക. അല്ലത്തി ബി ഫമിഹി, ആ ഗുഹ്യ അവയവത്തിൻ ലഘി അവയവത്തിന്റെ മുഖത്ത് വെച്ച ആ ഒരു പഞ്ഞി എടുത്തു മാറ്റണം. വൽ ഇസ്വാബത്തി, കെട്ടു മാറ്റണം. വൈല്ലം തസുൽ അൻ മൗദീഹ, അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും മാറ്റണം. വഅലാ നഹ്വി സലിസിൻ, ഈ മുത്രവാർച്ചക്കാരൻ പോലെയുള്ളവർക്ക് നിർബന്ധമാണ് മുബാദറത്തുൽ ലിസ്വലാത്തി, നിസ്കാരം പെട്ടെന്ന് ചെയ്യണം. ഫലോ അഖറ ലി മസുലഹത്തിഹ, നിസ്കാരത്തിന്റെ മസുലഹത്തിന് വേണ്ടി പിന്തിപ്പിച്ചാൽ, ലം യദുറഹു, ലം യദുറഹു. എന്റെ ഇടയിൽ പറയാണ്, നിസ്കാരത്തിന്റെ മസുലഹത്തിന് വേണ്ടി പിന്തിപ്പിക്കൽ ഏതുപോലെയാണ്? കന്തിവാരി ജമായത്തിൻ, ജമായത്തിന് പ്രതീക്ഷിക്കുക. അപ്പൊ നിസ്കാരത്തിന്റെ മസുലഹത്ത് ആണല്ലോ, ഇരട്ടി കൂലി കിട്ടുമല്ലോ. അത് ജുമായത്തിന് അല്ലെങ്കിൽ ജുമായ പ്രതീക്ഷിക്കുക, അപ്പൊ നിസ്കാരത്തിന്റെ മസുലഹത്താണല്ലോ. വൈൻ ഉഖിറത്ത് അൻ അവ്വലിൽ വഖ്തി, ജമാഅത്തിന് വേണ്ടി താമസിച്ചിട്ട് ആദ്യ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കപ്പെട്ടു പോയാലും കുഴപ്പമില്ല. എന്നാലും നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ പ്രശ്നം യദുറഹു, പ്രശ്നമില്ല. അടുത്ത മറ്റൊന്ന്, വക്ക ദഹാബിൻ ഇല മസ്ജിദിൻ, പള്ളിയിലേക്ക് പോകുന്നത് പോലെ, അതും നിസ്കാരത്തിന്റെ മസ്ലഹത്താണല്ലോ, അതിന് പ്രശ്നമില്ല. ഇൻഷാല്ലാ, അതിന്റെ ഫർളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിലതിന്റെ എയാനത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇനി അതിൽ ദീർഘമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞപ്പോ അതിന്റെ വ്യാനത്ത് കാണാം. മുസ്തദില്ലീന, അവര് തെളിവ് പിടിച്ചതാണ് എന്ത്? മുസ്തദില്ലീന ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ബി തഖ്ലീമിൽ അളഫാരി, നബിതങ്ങള് നഖം വെട്ടാൻ പറയാറുണ്ട്. റമീമ തഹത്തഹ, അതിന്റെ നഖത്തിന്റെ അടിയിലുള്ള എടുത്ത് ഒഴിവാക്കാൻ പറയാറുണ്ട്. വലം യഅ്മുറുഹും ബി ഇആദത്തി സ്വലാത്തി, നിസ്കാരം മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, മടക്കി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ നിസ്കാരം ബാത്തുലല്ല എന്നതിൽ നിന്ന് മനസ്സിലാകും. ഖാല ഫി ശർഹിൽ ഉബാബ് വമാ ഫിൽ ഇഹ്യാ മിമ്മാ നഖലഹു സർകശിയു, സർകശി മാമൊക്കെ പറഞ്ഞത് കസീരീന, മറ്റ് ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചു പറഞ്ഞത്. വാത്താല ഹുവ വഗൈറുഹു ഫി തർജീഹിഹി വഅന്നഹു സ്വഹീഹുൽ മഗ്റൂഫ് മഅറൂഫു മിനൽ മുസാമഹത്തി അമ്മ തഹ്തഹ മിനൽ വസ്ഖ് ദൂന നഹ്വിൽ അജീനി ലൈഫുൻ, ആ പറഞ്ഞത് എന്താണ്? ലൈഫുൻ ബൽ ഗരീബുൻ കമാ അസാറയിലേഹിൽ അദറായു, അദറായി ഇമാമ് അങ്ങനെയാണ് ചർച്ച ചെയ്തത്. അപ്പോ വിട്ടുവീഴ്ച ഇല്ല എന്നാണ് എന്ത് ചെയ്തത്? ഷറഹുൽ ബാബിൽ ചർച്ച ചെയ്തത്. ഇത് ഇയാനത്താണ്. ഇനി വഖാമിസുഹ, അഞ്ചാമത്തെ ഷർത്തിനെ കുറിച്ച് പറയുന്നിടത്ത് യാനത്ത് നോക്കൂ. ബഖിയ മിന ശുറൂത്തി അദമുൽ മുനാഫി, അദമുൽ മുനാഫി എന്താണ്? അതിന് എതിരാകുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കൽ ഒരു ഷർത്താണ്. മിൻ ഹൈലിൻ, ഹൈലില്ലാതിരിക്കണം. അതുപോലെ വമസ്സി ദക്കറിൻ, ദക്കർ സ്പർശിക്കാതിരിക്കുക. വാദമി സ്വാരിഫി, സ്വാരിഫ് ഇല്ലാതിരിക്കുക. ഇതൊക്കെ ഷർത്താണ്. എങ്ങനെ? പക്ഷെ അത് ഒരു ഷർത്തായി എണ്ണേണ്ടതില്ല എന്ന അഭിപ്രായ പ്രകാരം അത് ഒഴിവാക്കിയതാണ്. യുഅബ്ബറു അൻഹു ബി ദവാമിൻ നിയ്യത്തി, ദവാമിൻ നിയ്യത്ത് എന്നും പറയാം. ഹുക്കുമൻ, ഹുക്കുമൻ ദവാമിൻ നിയ്യത്ത്, ഹുക്കുമൻ ദവാമിൻ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് സ്ഥിരമായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ, സ്വാരിഫ് ഇല്ലാതിരിക്കുന്നതിനാണ് ഹുക്കുമൻ നിലനിൽക്കുക എന്ന് പറയാം. അതായത് അല്ലാതെയുള്ള നിയ്യത്ത് എപ്പോഴും ഇങ്ങനെ കരുത്തുണ്ടാകുക, എപ്പോഴും കരുത്തുണ്ടാകുന്നതിന് ഹുക്കുമൻ എന്നല്ല പറയാ, അതെന്ത് ചെയ്യലാണ്? യഥാർത്ഥത്തിൽ ഉണ്ടാകലാണ്. ഈ സമയത്ത് ഹുക്കുമൻ എപ്പോഴും നിലനിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു സ്വാരിഫ് ഇല്ലാതിരിക്കുക. ഉദാഹരണത്തിന് എന്താണ് സ്വാരിഫ് തിരിച്ചു കളയുന്ന ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാൾ വുളു എടുക്കാൻ തുടങ്ങി, വുളു എടുക്കാൻ തുടങ്ങി, മുഖം കഴുകി, ഇനി കയ്യല്ലേ കഴുകണ്ടേ, കൈ കഴുകാനുള്ള സമയം, അപ്പോഴാണ് ഒരു എന്തോന്ന് കൈയിന്റെ മുകളിലായത്. അപ്പൊ അത് പോകാൻ വേണ്ടിയാണ് കൈ കഴുകുന്നത്, അപ്പൊ സ്വാരിഫാണ്.
ഇപ്പൊ വുദു എന്ന നിയ്യത്ത് ഇതിന്റെ തുടർച്ചയല്ല, വേറെന്തൊരു ഉദ്ദേശത്തിന് കഴിയാം. അപ്പൊ സ്വാരിഫാണ്. ഈ സ്വാരിഫ് വന്നാൽ എന്തായി മാറി? നിയ്യത്ത് മാറി. അതിനാണ് സ്വാരിഫ് ഉണ്ടാകാതിരിക്കുക, അത് ഷർത്താണ് എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, വത്തമ്മി വൽ ഹുക്മൻ വൽ ഇസ്ലാമു, ഇസ്ലാം വത്തമ്മീസു, തമ്മീസ് വ മാരിഫത്തു കൈഫിയത്തിൽ വുദൂഇ, വുദൂഇന്റെ കൈഫിയത്ത് അറിയുക. നഫ്ലൻ, ഒരു ഫർദ് കൊണ്ട് എന്ത് ചെയ്യുക, നഫിൽ കരുതാതിരിക്കുക. അതുപോലെ മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി, അത് കഴുകിയാലേ ആ നിർബന്ധം പൂർത്തിയാകൂ, അതും കൂടെ കഴുകണം. അത് നിർബന്ധം അല്ലെങ്കിലും അതും കൂടെ കഴുകിയാലേ നിർബന്ധം പൂർത്തിയാകും, എന്നാ അതും കൂടെ കഴുകണം. വഖദ് അദ്ദ ബഅദുഹും ഷുറൂത്തൽ വുളൂഇ 15, 15 ഷർത്താക്കി എണ്ണിയവരും ഉണ്ട്, ഷർത്തായിട്ട് തന്നെ എണ്ണിയവരുണ്ട്. അതുപോലെ ഇതിനെ കുറിച്ച് إذا طاف عنه وهو بالمهد راضع ولا حال نهو حال ولا حال نهو السمع والوسخ الذي حوى ظفر بر حوى ظفر حوى ظفر بر رمص في العين مانع وجرى على أجري على وضو وإيصال مائه فويل لعقاب من النار واقع تحليل ما بين الأصابع واجب إذا لم يصل إلا بما هو قالع وماء طهور والتراب نيابة وبعدد دخول الوقت إن فات رافع. ഇങ്ങനെ 15 ഷർത്തുകളായി എണ്ണിയിട്ടുണ്ട്. അപ്പൊ അത് വിശദമായി നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇൻഷാല്ലാ ആവശ്യമായ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തുടർന്നും നമുക്ക് വരാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മസ്ലഹത്ത് പോലെ ഇൻഷാല്ലാ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ചുരുക്കത്തിൽ നമ്മൾ ഫത്വഹുൽ മുഈൻ അതിന്റെ ചർച്ചയാണ് കൊണ്ടുവരുന്നത്. ഫത്വഹുൽ മുഈൻ അത് നിരന്തരം പഠിക്കുകയും ധാരാളം ചർച്ച ചെയ്യുകയും ചെയ്യുക, അത് വിശദമായി പഠനത്തിന് വിധേയമാക്കുക. ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ രത്ന ചുരുക്കം, വുളു എടുക്കുന്ന സമയത്ത് അതിന്റെ ഷറത്തുകൾ എന്തൊക്കെയാണ് എന്നാണ്. അതിന്റെ കുറച്ച് സാങ്കേതികമായ പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം നടന്നു. വിശദമായി ഇതിനുമായി ബന്ധപ്പെട്ട അനുബന്ധ ചർച്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല കരുത്തോടുകൂടെ, നല്ല നീയത്തോടുകൂടെ, നല്ലൊരു സദുദ്ദേശത്തോടുകൂടെ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലത്തോളം അത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ തുറന്നു തരാനുള്ള കാരണമാണ്, ദോഷങ്ങൾ കുറുക്കാനും അതുപോലെ ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കാനുള്ള വഴിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റ് ധാരാളം വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.